പ്രഭാത കാഹളം യേശുവിനോട് കൂടെ ഒരു നിമിഷം. അപ്പോസ്തലനായ പൗലോസ് റോമർക്ക് എഴുതിയ ലേഖനം 8:18 നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് ഞാൻ എണ്ണുന്നു. റോമാ സഭയോട് അപ്പോസ്തലനായ പൗലോസ് തനിക്ക് ലഭിച്ചിരിക്കുന്ന ധൈര്യവും തനിക്ക് ലഭിച്ചിരിക്കുന്ന വെളിപ്പാടും ദർശനവും വളരെ വ്യക്തമായിട്ട് അറിയിക്കുകയാണ്. തനിക്ക് ലഭിച്ചിരിക്കുന്ന പോലെയുള്ള ആ വെളിപ്പാട് സഭയിലുള്ള ഓരോ വിശ്വാസികളും പ്രാപിച്ചെടുക്കണമെന്നുള്ള നിർബന്ധം അദ്ദേഹത്തിൻ്റെ മേൽ കിടക്കുന്നത് കൊണ്ടാണ് ധൈര്യത്തോടുകൂടി അദ്ദേഹം പറയുന്നത്, നമ്മിൽ ഒരു തേജസ് വെളിപ്പെടുവാനുണ്ട്, വിശ്വാസികളിൽ ഒരു തേജസ് വെളിപ്പെടുവാനുണ്ട്. അതിനെക്കുറിച്ച് ഓർത്താൽ ഈ കാലത്തിൽ ഈ ഭൂമിയിലെ ജീവിതത്തിൽ അനുഭവിക്കുന്ന കഷ്ടങ്ങൾ ഒന്നും സാരമില്ല എന്ന് നമുക്ക് ഉറപ്പാക്കാം. ഈ ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എന്നാൽ ഞാൻ അതിനെല്ലാം ജയിച്ചിരിക്കുന്നു എന്ന് പറയുന്ന കർത്താവിനോട് കൂടിയാണ് നമ്മളുടെ ജീവിതം. ഇമ്മാനുവേലായിരിക്കുന്ന കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. അപ്പോൾ അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞിരിക്കുന്ന ആ തേജസ് എല്ലാവർക്കും പ്രാപിപ്പാൻ സാധിക്കും. ഈ കഷ്ടങ്ങൾ, പ്രശ്നങ്ങൾ, പ്രയാസങ്ങൾ, രോഗങ്ങൾ, ദുഃഖങ്ങൾ, ഇതിനെയെല്ലാം സാരമില്ല എന്നെണ്ണുമ്പോൾ അതിന്മേലൊക്കെയും ദൈവം ചെയ്യാൻ തരും. പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, എൻ്റെ മക്കളെ വിശ്വാസത്തിൽ ഉറപ്പിച്ച് അവരിൽ വെളിപ്പെടുവാനുള്ള തേജസ്സിനെക്കുറിച്ച് ഉറപ്പും ധൈര്യവും ഉള്ളവരായിരിക്കാൻ സഹായിക്കണമേ. അങ്ങനെ അവരനുഭവിക്കുന്ന കഷ്ടത്തിൽ നിന്നും അവർക്ക് മോചനം നേടുവാനും അതെല്ലാം നിസാരമെന്ന് എണ്ണുവാനും അവരെ സഹായിക്കണമേ. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. വീണ്ടും നമുക്ക് കൂടി വരാം. കർത്താവിൻ്റെ തിരുരക്തം നമുക്കെല്ലാവർക്കും കോട്ടയായിരിക്കട്ടെ.